ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയ ജിഞ്ചർ ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് 1 കഷ്ണം പട്ടയും ബേ ലീഫും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. ജിഞ്ചർ ചിക്കൻ ആയതുകൊണ്ട് ഇഞ്ചിയുടെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വഴറ്റിയ ഉടനെ ചിക്കൻ ചേർത്താൽ ചിക്കനിൽ നന്നായിട്ട് ഇഞ്ചിയുടെ ഫ്ലേവർ പിടിക്കും. ഇതൊരു 2-3 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെള്ള കളറായി മാറും. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നതുവരെ ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. ഇതെല്ലാം കൂടി വീണ്ടും നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. എല്ലാം ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തൈര് ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് മിക്സാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ ചെറുതാക്കി മുറിച്ച ഇഞ്ചി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇഞ്ചി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിക്കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും തൈരും എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി ഇനി അടച്ച് വെച്ച് 1/20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റായിട്ടുണ്ട്. ഇതിനി തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ കറിയിലെ വെള്ളമെല്ലാം പാകത്തിന് പറ്റി കഷ്ണമെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി മുളകിൻ്റെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി 2 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി കഷ്ണങ്ങളും കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇഞ്ചി ധാരാളം ചേർത്തതുകൊണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കറിക്ക്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.